നമസ്കാരം. കുട്ടികളുടെ സിനിമയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ രസികൻ ചിത്രങ്ങളെയും കുട്ടികളിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ലോക ക്ലാസിക് ചിത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണിത്. പ്രശസ്ത സംവിധായകൻ ഹനി അബു ആസാദ് സംവിധാനം ചെയ്ത പലസ്തീനിയൻ ചിത്രമായത് ഐഡൽ എന്ന സിനിമയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രം പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും അറബ് ഐഡൽ എന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ പോയ മുഹമ്മദ് അസഫ് എന്ന പാട്ടുകാരന്റെ ജീവിതകഥയാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പട്ടികയിൽ ഈ ചിത്രം ഇടം നേടി. യുദ്ധവും മരണവും ദാരിദ്ര്യവും വിട്ടൊഴിയാത്ത മണ്ണാണ് പലസ്തീനിൻ്റെത്. സ്വന്തമായ ദേശത്തിനു വേണ്ടിയുള്ള ഇസ്രയേലുകാരുമായുള്ള ഇവരുടെ യുദ്ധത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസവും ഗാസ അതിർത്തിയിലെ പ്രക്ഷോഭത്തിൽ 30 പലസ്തീൻകാരെയാണ് ഇസ്രയേൽ വെടിവെച്ചു കൊന്നത്. പ്രതികൂല സാഹചര്യത്തിലും വിജയം കൈവരിച്ച മുഹമ്മദിന്റെ കഥ പലസ്തീൻകാരുടെ പ്രതിസന്ധികളുടെ കഥ കൂടിയാണ്. രണ്ടായിരത്തി 2005 ഈ സിനിമ തുടങ്ങുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രം മുഹമ്മദ് എന്ന കൊച്ചു ബാലനാണ്. മുഹമ്മദും അവന്റെ സഹോദരി നൗറയും പിന്നെ രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ഒരു ബാൻഡ് ഉണ്ടാക്കുന്നു. മുഹമ്മദിന്റെ മനോഹരമായ ശബ്ദം തിരിച്ചറിഞ്ഞ അവർ ഈ ബാൻഡിനെ ഗൗരവമായി എടുക്കുന്നു. വൈകാതെ തന്നെ പല പരിപാടികളിലും പാടാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദിന്റെ സഹോദരി നൗറ തലകറങ്ങി വീഴുന്നത്. ആശുപത്രിയിൽ എത്തിച്ച അവൾക്ക് അവളുടെ വൃക്ക തകരാറിലാണെന്ന് ഡോക്ടർമാർ പറയുന്നു. അതിനൊരു ഓപ്പറേഷൻ വേണം, ഒരുപാട് കാശ് വേണം എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് പാട്ടിലൂടെ അത് നേടിയെടുക്കാൻ തീരുമാനിക്കുന്നു. اما بتيجي هان على المستشفى مره في الاسبوع لغسيل الكلى ونفلتر دم برا جسمها او انه بتشترك كليه جديده. وقديش بتكلف الكليه الجديده؟ يعني 15,000 دولار من غير ما يشمل تكاليف المستشفى والعمليه. ആശുപത്രിയിൽ വെച്ച് നൗറയുടെ അതേ അസുഖമുള്ള അമൽ എന്ന പെൺകുട്ടിയെ മുഹമ്മദ് പരിചയപ്പെടുന്നു. അവർ നല്ല സുഹൃത്തുക്കളാകുന്നു. ഇതിനിടയിൽ നിർഭാഗ്യവശാൽ മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ നൗറ മരിച്ചു പോകുന്നു. ഇത് മുഹമ്മദിനെ മാനസികമായി തകർത്തു കളയുന്നു. ഏഴ് വർഷത്തിന് ശേഷമുള്ള മുഹമ്മദിനെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. പലസ്തീനിയൻ ഐഡൽ എന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന അവനും അവൻ്റെ കൂട്ടുകാർക്കും അഭയാർത്ഥികൾ എന്ന കാരണത്താൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ സ്കൈപ്പ് വഴി മത്സരിക്കാൻ നിർബന്ധിതരാകുന്നു. ഗാസയിലെ മോശമായ വൈദ്യുതി അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു. ഇതിൽ വിഷണനായ മുഹമ്മദ് പാട്ട് നിർത്താൻ തീരുമാനിച്ചപ്പോഴാണ് അമലിനെ വീണ്ടും കാണുന്നത്. مرحبا، زمان عنك، كيف حالك؟ ما انت يا الله كبرت كثير. انت كمان ما شاء الله تجنن على التلفزيون. അമലിനെ കണ്ടപ്പോൾ മുഹമ്മദിന് അവൻ്റെ അനിയത്തിയാണ് ഓർമ്മ വന്നത്. അമലിൻ്റെ സ്നേഹപൂർവ്വമുള്ള പ്രചോദനങ്ങൾക്കൊടുവിൽ മുഹമ്മദ് അറബ് ഐഡൽ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നു.
അതിൽ അവൻ ജയിക്കുമോ, എന്താവും അവസാനം സംഭവിക്കുക, ഇതറിയാൻ നിങ്ങൾ സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായം പൂക്കാലത്തെ മെയിൽ ചെയ്ത് അറിയിക്കണം. انا محمد عساف وانا مغني من غزه. ما رح ناخذ كثير من وقتكم وهلا بدنا ننتقل لابن غزه ابن فلسطين محمد عساف.